സ്കൂൾ പാഠപുസ്തകം ഏഴാം ക്ലാസ് സാമൂഹ്യ ശാസ്ത്രത്തിൽ സാമ്പത്തിക ശാസ്ത്രം എന്ന ഭാഗത്ത് നിന്നും പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ആസൂത്രണ കമ്മീഷന്റെ കണക്കു പ്രകാരം നഗരപ്രദേശങ്ങളിൽ എത്ര കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരെയാണ് ദാരിദ്ര്യം അനുഭവിക്കുന്നവരായി കണക്കാക്കുന്നത് രണ്ടായിരത്തി കലോറി ആസൂത്രണ കമ്മീഷന്റെ കണക്കുപ്രകാരം നഗരപ്രദേശങ്ങളിൽ എത്ര കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരെയാണ് ദാരിദ്ര്യം അനുഭവിക്കുന്നവരായി കണക്കാക്കുന്നത് രണ്ടായിരത്തിഒരുന്നൂറ് കലോറി ആസൂത്രണ കമ്മീഷന്റെ കണക്ക് ഗ്രാമപ്രദേശങ്ങളിൽ എത്ര കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരെയാണ് ദാരിദ്ര്യം അനുഭവിക്കുന്നവരായി കണക്കാക്കുന്നത് രണ്ടായിരത്തി കലോറി ആസൂത്രണ കമ്മീഷന്റെ കണക്കുപ്രകാരം ഗ്രാമപ്രദേശങ്ങളിൽ എത്ര കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരെയാണ് ദാരിദ്ര്യം അനുഭവിക്കുന്നവരായി കണക്കാക്കുന്നത് രണ്ടായിരത്തി നാനൂറ് കലോറി രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിലെ സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനങ്ങൾ എത്ര ശതമാനത്തോളമാണ് ഇരുപത്തിയൊൻപത് പോയിന്റ് എട്ട് ശതമാനത്തോളം രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിലെ സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനങ്ങൾ ഇരുപത്തിയൊൻപത് പോയിന്റ് എട്ട് ശതമാനത്തോളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ഉള്ളത് ഏത് സംസ്ഥാനത്താണ് ബീഹാർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ഉള്ളത് ബീഹാറിലാണ് ഇന്ത്യയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ എണ്ണം കുറവുള്ള സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് ഇന്ത്യയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ എണ്ണം കുറവുള്ള സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഒരു വ്യക്തിക്ക് എത്ര ദിവസത്തെ തൊഴിലാണ് ഉറപ്പു നൽകുന്നത് നൂറ് ദിവസത്തെ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഒരു വ്യക്തിക്ക് നൂറ് ദിവസത്തെ തൊഴിലാണ് ഉറപ്പ് നൽകുന്നത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ അരി ഗോതമ്പ് എന്നിവ നൽകുന്ന പദ്ധതിയാണ് അന്ത്യോദയ അന്ന യോജന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ അരി ഗോതമ്പ് എന്നിവ നൽകുന്ന പദ്ധതിയാണ് അന്ത്യോദയ അന്ന യോജന ആറു വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്ക് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് സംയോജിത ശിശുവികസന പരിപാടി ആറു വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്ക് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് സംയോജിത ശിശുവികസന പരിപാടി സ്വന്തമായി വരുമാനമില്ലാത്ത അറുപത്തിയഞ്ച് വയസ്സിനു മേൽ പ്രായമുള്ളവർക്ക് റേഷൻ കടയിലൂടെ മാസം പത്ത് കിലോ അരി സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് അന്നപൂർണ സ്വന്തമായി വരുമാനമില്ലാത്ത അറുപത്തിയഞ്ച് വയസ്സിനു മേൽ പ്രായമുള്ളവർക്ക് റേഷൻ കടയിലൂടെ മാസം പത്ത് കിലോ അരി സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് അന്നപൂർണ പാർലമെന്റ് ഏതു വർഷമാണ് ഭക്ഷ്യസുരക്ഷ നിയമം അംഗീകരിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ പാർലമെന്റ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഭക്ഷ്യസുരക്ഷ നിയമം അംഗീകരിച്ചത് പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന പ്രവർത്തന മേഖലകൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല കൃഷിക്ക് മുൻതൂക്കം നൽകുന്ന മേഖലയാണ് പ്രാഥമിക മേഖല കൃഷിക്ക് മുൻതൂക്കം നൽകുന്ന മേഖലയാണ് പ്രാഥമിക മേഖല കാർഷിക മേഖല എന്നറിയപ്പെടുന്ന മേഖല പ്രാഥമിക മേഖലയാണ് കാർഷിക മേഖല എന്നറിയപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് പുതിയ തരം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനം ഉൾപ്പെടുന്ന മേഖലയാണ് ദ്വിതീയ മേഖല പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് പുതിയ തരം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനം ഉൾപ്പെടുന്ന മേഖലയാണ് ദ്വിതീയ മേഖല വ്യവസായത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഏതു മേഖലയിലാണ് ഉൾപ്പെടുന്നത് ദ്വിതീയ മേഖലയിൽ വ്യവസായത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ദ്വിതീയ മേഖലയിലാണ് ഉൾപ്പെടുന്നത് പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരണം ചെയ്യുന്നതും അവ വിതരണം ചെയ്യുന്നതും ഉൾപ്പെടുന്ന മേഖലയാണ് സേവന മേഖല പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരണം ചെയ്യുന്നതും അവ വിതരണം ചെയ്യുന്നതും ഉൾപ്പെടുന്ന മേഖലയാണ് സേവന മേഖല എല്ലാ സേവന പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് തൃതീയ മേഖല എല്ലാ സേവന പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് തൃതീയ മേഖല പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നവയാണ് കൃഷി വനപരിപാലനം ഖനനം തുടങ്ങിയവ കൃഷി വനപരിപാലനം ഖനനം എന്നിവ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നവയാണ് പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നവയാണ് ഖനനം മത്സ്യബന്ധനം വനപരിപാലനം എന്നിവ ഖനനം മത്സ്യബന്ധനം വനപരിപാലനം തുടങ്ങിയവ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നവയാണ് ഹോട്ടൽ ഏത് മേഖലയിലാണ് ഉൾപ്പെടുന്നത് തൃതീയ മേഖലയിൽ ഹോട്ടൽ എന്നത് തൃതീയ മേഖലയിലാണ് ഉൾപ്പെടുന്നത് ബിസിനസ് ഏത് മേഖലയിൽ ഉൾപ്പെടുന്നു ബിസിനസ് ഉൾപ്പെടുന്നത് തൃതീയ മേഖലയിലാണ് ഗതാഗതം വാർത്താവിനിമയം ബാങ്കിങ് എന്നിവയെല്ലാം ഉൾപ്പെടുന്നു തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നവയാണ് ഗതാഗതം വാർത്താവിനിമയം ബാങ്കിങ് എന്നിവ ഗതാഗതം വാർത്താവിനിമയം ബാങ്കിങ് എന്നിവ തൃതീയ മേഖലയിലാണ് ഉൾപ്പെടുന്നത് ഒരു രാജ്യത്തിന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ആ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്നതാണ് ഭക്ഷ്യസുരക്ഷാ സ്വയം പര്യാപ്തത ഒരു രാജ്യത്തിന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ആ രാജ്യത്തു തന്നെ ഉത്പാദിപ്പിക്കുവാൻ കഴിയുന്നതാണ് ഭക്ഷ്യസുരക്ഷാ സ്വയം പര്യാപ്തത എത്ര വയസ്സ് പൂർത്തിയാക്കിയവർക്കാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാവുന്നത് പതിനെട്ട് വയസ്സ് പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കിയവർക്കാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാവുന്നത് അന്ത്യോദയ അന്നയോജന പ്രകാരം ഗോതമ്പിന്റെ വിലയാണ് രണ്ട് രൂപ അന്ത്യോദയ അന്ന യോജന പ്രകാരം ഗോതമ്പിന്റെ വില രണ്ട് രൂപയാണ് അന്ത്യോദയ അന്ന യോജന പ്രകാരം അരിയുടെ വില മൂന്ന് രൂപയാണ് അന്ത്യോദയ അന്ന യോജന പ്രകാരം അരിയുടെ വില മൂന്ന് രൂപയാണ് സംയോജിത ശിശു വികസന പരിപാടി പ്രകാരം എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് പോഷകം ലഭ്യമാക്കുന്നത് ആറു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംയോജിത ശിശു വികസന പരിപാടി പ്രകാരം ആറു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് പോഷകം ലഭ്യമാക്കുന്നത് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന സാമ്പത്തിക മേഖലയാണ് തൃതീയ മേഖല സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന സാമ്പത്തിക മേഖലയാണ് തൃതീയ മേഖല റിയൽ എസ്റ്റേറ്റ് ഉൾപ്പെടുന്ന സാമ്പത്തിക മേഖലയാണ് തൃതീയ മേഖല റിയൽ എസ്റ്റേറ്റ് ഉൾപ്പെടുന്ന സാമ്പത്തിക മേഖലയാണ് തൃതീയ മേഖല വാർത്താവിനിമയം ഉൾപ്പെടുന്ന സാമ്പത്തിക മേഖലയാണ് തൃതീയ മേഖല വാർത്താവിനിമയം ഉൾപ്പെടുന്ന സാമ്പത്തിക മേഖലയാണ് തൃതീയ മേഖല കെട്ടിട നിർമ്മാണം ഉൾപ്പെടുന്ന സാമ്പത്തിക മേഖലയാണ് ദ്വിതീയ മേഖല കെട്ടിട നിർമ്മാണം ഉൾപ്പെടുന്ന സാമ്പത്തിക മേഖലയാണ് ദ്വിതീയ മേഖല വനപരിപാലനം ഉൾപ്പെടുന്ന സാമ്പത്തിക മേഖലയാണ് പ്രാഥമിക മേഖല വനപരിപാലനം ഉൾപ്പെടുന്ന സാമ്പത്തിക മേഖലയാണ് പ്രാഥമിക മേഖല ഗതാഗതം ഉൾപ്പെടുന്ന സാമ്പത്തിക മേഖലയാണ് തൃതീയ മേഖല ഗതാഗതം ഉൾപ്പെടുന്ന സാമ്പത്തിക മേഖലയാണ് തൃതീയ മേഖല എല്ലാ ജനങ്ങൾക്കും എക്കാലത്തും സജീവവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായത്ര പോഷകപ്രധാനമായ ഭക്ഷണം ലഭിക്കുന്നതിനുള്ള ഭൗതികവും സാമ്പത്തികവുമായ പ്രാപ്തി ഉറപ്പുവരുത്തുന്ന അവസ്ഥയാണ് ഭക്ഷ്യസുരക്ഷ എല്ലാ ജനങ്ങൾക്കും എക്കാലത്തും സജീവവും ആരോഗ്യപരവുമായ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായത്ര പോഷകപ്രധാനമായ ഭക്ഷണം ലഭ്യമാക്കുന്നതിനുള്ള ഭൗതികവും സാമ്പത്തികവുമായ പ്രാപ്തി ഉറപ്പുവരുത്തുന്ന അവസ്ഥയാണ് ഭക്ഷ്യസുരക്ഷ നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന